ഹായ്, എന്റെ പേര് അർജുൻ. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മൂക്കുത്തി അമ്മൻ സിനിമയുടെ റിവ്യൂമായിട്ടാണ്. ഇന്നലെ ഹോട്ട്സ്റ്റാർ റിലീസായ സിനിമയാണ് മൂക്കുത്തി അമ്മൻ. നയൻതാര ടൈറ്റിൽ റോളിലെത്തി നമുക്ക് എല്ലാവർക്കും പരിചിതനായ ആർ ജെ ബാലാജി സംവിധാനം ചെയ്ത് അഭിനയിച്ച സിനിമയാണ് മൂക്കുത്തി അമ്മൻ. ട്രയലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് ഈ ഒരു സിനിമ കൊണ്ട് ഡയറക്ടർ നമ്മുടെ അടുത്ത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അല്ലെ, ഭക്തിയുടെ മറവിൽ നിന്നുകൊണ്ട് മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന, അല്ലെങ്കിൽ ദൈവങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട് മനുഷ്യരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഭയത്തെയും ഒക്കെ മുതലെടുത്തുകൊണ്ട് സ്വന്തം സ്വാർത്ഥ ലാഭത്തിനായി സ്വയം ദൈവമാണെന്ന് പറഞ്ഞ് നമ്മളെ തിന്നു മുടിക്കുന്ന കുറച്ച് മനുഷ്യ ദൈവങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള കുറേയേറെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ സിനിമയിൽ വലിയ പുതുമയായിട്ടൊന്നും ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. ഇതേ സ്റ്റോറി ബേസ് ലൈനിലുള്ള സിനിമയാണ് പി കെയും ടിയാനും ഒക്കെ. പക്ഷേ മുന്നേ പറഞ്ഞ രണ്ട് സിനിമകൾ പോലെ തന്നെയാണ് ഈ ഒരു സിനിമയെങ്കിലും നമ്മളെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്നത് ബാലേജിയുടെ നർമ്മത്തിൽ ചാലിച്ച കുറച്ച് ആക്ഷേപഹാസ്യ മുഹൂർത്തങ്ങളാണ്. ഫസ്റ്റ് ഹാഫിൽ സിനിമ നമ്മളെ നന്നായി ചിരിപ്പിക്കുന്നുണ്ട്. ഉർവശിയുടെ അഭിനയം പറയാതെ വയ്യ. ഉർവശിയാണ് ഏറെക്കുറെ നമ്മളെ ചിരിപ്പിക്കുന്നതും ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകുന്നതും തന്നെ. ബാലാജിയുടെ കോമഡിയും നന്നായിട്ടുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ മാത്രം. പല സ്ഥലങ്ങളിലും ബാലാജിയുടെ കോമഡിയെ വർക്കൗട്ട് ആവാതെ വരുമ്പോൾ, ബാലാജിയുടെ കോമഡി നമ്മളെ ചിരിപ്പിക്കുന്നില്ലാത്ത ഒരു അവസ്ഥ വരുമ്പോഴേക്കും ഉർവശി നമ്മളെ ചിരിപ്പിച്ചുകൊണ്ട് ആ ഒരു പോരായ്മ എല്ലാം മാറ്റി നിർത്തുന്നുണ്ട്. പെട്ടെന്ന് ഉർവശിയുടെ അഭിനയത്തെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, പെട്ടെന്ന് നമ്മളെ കുറേയേറെ സമയം ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു സമയത്ത് സെൻറ്റിമെൻ്റൽ ഒരു കോമഡി ടച്ചൊക്കെ വിട്ട് സെൻറ്റിമെൻ്റൽ ടച്ചിലേക്ക് വന്ന് നമ്മളെ കൊണ്ട് അയ്യോ പാവ സ്ത്രീ എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു രീതിയിൽ ആണ് ഉർവശിയുടെ ആ ഒരു അഭിനയം. സിനിമ കണ്ടവരാണെങ്കിലും മനസ്സിലാക്കിയാണ് ഞാൻ ഏതൊരു സീനിലെ കുറിച്ചാണ് പറയുന്നതെന്ന്. അപ്പോൾ ഞാൻ ഒരു സ്പോയർ കണ്ടൻ്റ് ആയതുകൊണ്ട് അത് എന്താണ് സീൻ എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ ഉർവശി ആ ഒരു അഭിനയ മുഹൂർത്തം കാഴ്ച വയ്ക്കുമ്പോഴേക്കും ഉർവശിയുടെ അഭിനയത്തെക്കുറിച്ചൊന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഫസ്റ്റ് ഹാഫിൽ നയൻതാരയുടെ വരവോടെയാണ് അത്രയും നേരം ഉർവശിയുടെ കയ്യിലിരുന്ന സിനിമ നയൻതാരയുടെ കയ്യിലേക്ക് മാറ്റപ്പെടുന്നത്, നയൻതാരയുടെ കയ്യിലേക്ക് പോകുന്നത്. നയൻതാര വളരെ നന്നായിട്ടുണ്ട് ആ ഒരു സിനിമയിൽ. ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മുമ്പോട്ട് പോകുക, സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴേക്കും പ്രേക്ഷകർക്ക് ഒരു എന്താ പറയുക നിരാശയാണ് വരുന്നത്. കാരണം നന്നായിട്ട് ലാഗ് ചെയ്യുന്നുണ്ട് ഫിലിം. സിനിമയിൽ കുറേയേറെ കാര്യങ്ങൾ അവർ കാണിക്കാൻ ശ്രമിച്ചെങ്കിലും പലതും വർക്കൗട്ട് ആയില്ല. വില്ലൻ കഥാപാത്രത്തിൽ വന്ന അജയ് ഘോഷ്, ആ ഒരു ബാബ എന്ന കഥാപാത്രം ചെയ്ത അജയ് ഘോഷ്, പല സമയങ്ങളിലും അദ്ദേഹം കോമഡിയായി നമ്മളെ ചിരിപ്പിക്കാൻ കാണിച്ച സീനുകളെല്ലാം പല സീനിൻ്റെയും സീരിയസ്നെസ് നഷ്ടമാകുന്നതായിട്ട് എനിക്ക് തോന്നി. അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നി. പിന്നെ മാത്രമല്ല, ഇദ്ദേഹം കാണിച്ചു വെച്ചേക്കുന്ന പല കാര്യങ്ങളും നമുക്ക് എന്താ പറയുക കോമഡിയുടെ ആ ഒരു രീതിയിൽ കാണിച്ചേക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ദഹിക്കാതെ ഡൈജസ്റ്റ് ആകാതെ ഒരു കാര്യം നമുക്ക് തോന്നിയായിരുന്നു. നിങ്ങൾ നയൻതാര ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരാം. കാരണം നയൻതാര അത്ര ക്യൂട്ട് ആൻഡ് സ്റ്റൈലിഷ് ലുക്കിലാണ് ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത്. ആ ഒരു കിരീടമൊക്കെ വെച്ച് ആ ഒരു പട്ടു വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല ഭംഗിയുണ്ട്. ഒരു ഭഗവതിയുടെ ആ ഒരു ഇതിൽ, ഭഗവതിയുടെ മുടിക്ക് മാത്രമേ ചെറിയ പ്രോബ്ലം ഉള്ളൂ. അത് എന്താണ് ആ ഒരു മുടി അങ്ങനെ ഇരിക്കുന്നത്? മുടി നമുക്ക് തോന്നുമല്ലോ ഭഗവതി എന്താണ് മുടി, ഭഗവതിയുടെ മുടി എന്താ ചെമ്പിപ്പിച്ചിരിക്കുന്നത്, എങ്ങനെയല്ലോ ശരിക്കും നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. ആ ഒരു മുടിയുടെ കാര്യം നമ്മൾ ചിലപ്പോൾ പരാമർശിച്ചേക്കാം എന്നുള്ളൊരു കാര്യം കാരണം കൊണ്ട് തന്നെ ആ ഒരു സിനിമയിൽ എന്തുകൊണ്ടാണ് ആ ഒരു മുടിക്ക് ആ ഒരു കളർ വന്നതെന്നൊക്കെ ആ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ കോമഡി ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഈ സെക്കൻഡ് ഹാഫിൽ വരുന്ന ആ ഒരു ലാഗ് നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ല. ഒരു നന്നായിട്ട് ചിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഈ ഒരു സിനിമ കാണുന്നതിൽ ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ, ഈ ഒരു സിനിമ ഒരു എബോവ് ആവറേജ് ഫിലിമാണ്, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ എൻ്റെ റിവ്യൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.